21 അന്വേഷണ പരമ്പര ആരംഭിക്കുകയാണ്. കാട് മൂടാത്ത കാര്യങ്ങൾ. സർക്കാർ പ്രഖ്യാപിച്ച വമ്പൻ പദ്ധതികൾ നടപ്പാവാത്തതാണ് സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തുടരാൻ പ്രധാന കാരണം. വന അതിർത്തികളിൽ സ്ഥാപിക്കേണ്ട സൗരോർജ വേലിയും ആനമതിലും കിടങ്ങുകളും പേരിന് പോലും ഇപ്പോഴില്ല. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ധനവകുപ്പ് പണം അനുവദിക്കാത്തതിനാലാണ് പദ്ധതികൾ പാളിപ്പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. രൂക്ഷമാകുന്ന ഈ വന്യജീവി സംഘർഷങ്ങൾ നിയന്ത്രിക്കണം. കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങുന്ന വഴിയടയ്ക്കുകയാണ് സർക്കാർ ലക്ഷ്യം. എന്നാൽ വഴിമുട്ടി നിൽക്കുകയാണ് ഇതിനായുള്ള സർക്കാർ പദ്ധതികൾ. സംസ്ഥാനത്തെ വനാതിർത്തികളിൽ ആകെ വേണ്ട 1365 കിലോമീറ്റർ സൗരോർജ വേലിയിൽ ഇതുവരെ സ്ഥാപിച്ചത് 260 കിലോമീറ്റർ മാത്രമാണ്. ബാക്കിയുള്ള 1000-ലേറെ കിലോമീറ്റർ ഭാഗം ഇപ്പോഴും വന്യജീവികളുടെ വിഹാര കേന്ദ്രമാകുന്നു. കാട്ടാനകളെ പ്രതിരോധിക്കാൻ ആകെ വേണ്ടത് 132 കിലോമീറ്റർ കിടങ്ങെങ്കിലിതിൽ നിർമ്മിച്ചത് 4 കിലോമീറ്റർ മാത്രം. ജൈവവേലി 5.5 കിലോമീറ്ററും ആനമതിൽ 2 കിലോമീറ്ററും മാത്രമാണ് ഇതുവരെ നിർമ്മാണം പൂർത്തീകരിച്ചത്. നിർമ്മാണങ്ങളൊന്നും ആവശ്യമായതിന്റെ അടുത്തുപോലും എത്തിയിട്ടില്ലെന്ന് വ്യക്തം. വനം വകുപ്പിന് ബജറ്റിൽ പ്രഖ്യാപിച്ചത് ആകെ 250 കോടി രൂപ. 9 മാസം കഴിയുമ്പോഴും 100 കോടി രൂപയിൽ താഴെ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. പദ്ധതികളുമായി ചെല്ലുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ഫയൽ മടക്കുന്നതാണ് ഈ പ്രതിസന്ധികൾക്കൊക്കെ കാരണമെന്ന് പറയുന്നു വനം വകുപ്പ്. ഖജനാവ് കാലി എന്നറിയിച്ച് പദ്ധതികൾ മുടങ്ങുമ്പോൾ പൊതുജനമാണിരകൾ. അപ്പോഴും വനാതിർത്തികൾ അശാന്തമായി തന്നെ തുടരുന്നു. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് മാതിൽ പാലോൺ 24.